Hello friends, welcome to SS Made. Like this, welcome. Now, in our SCRT, the 8th class, the 15th chapter, Shabdam, is a very topic. Because in this, we will see how we can do it. We will see how we can do it. So, first, we will see how we can do it. The combination of Shabdam is the Shabdam. The combination of Shabdam is the Shabdam. Shabdam purappedikkunna vastukalayana shabda srodasukal ennu parayunnathu. Ivu idil ezhuthi vekkanda oru otta point eyullu. Vastukalude kambanam moolamaanu shabdam undaagunnathu. Ini nirtham cheyyunna prakasham ennu parannittu ivide oru idu koduthittund. Adayathu adu cheythu nokkanda oru pareekshanathinte adisthanathilaanu aa kalli koduthittulla. Pakshe namukku nokkanda aavashyamilla. സിമ്പിൾ പെൻഡുലം ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണത്തെയാണ് അതിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ദോലനങ്ങളുടെ എണ്ണത്തെയാണ് അതിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത്. എഴുതി വയ്ക്കുക. പെൻഡുലം ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണത്തെയാണ് ആവൃത്തി എന്ന് പറയുന്നത്. ആവർത്തിയുടെ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഹെഡ്സ് ആണ്. ആവർത്തിയുടെ യൂണിറ്റ് ഹെഡ്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണ്. ആവർത്തിയുടെ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹെഡ്സ് ആണ്. അടുത്തതായിട്ട് പറയുന്നത്, ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റേതായ ഒരു പ്രത്യേക ആവർത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവർത്തിയെ അതിൻ്റെ സ്വാഭാവിക ആവർത്തി എന്നാണ് പറയുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതൊന്നും ചോദിക്കാൻ സാധ്യത കുറവാണ്. എഴുതി വെക്കേണ്ടവർക്ക് എഴുതി വയ്ക്കാം. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റേതായ ഒരു പ്രത്യേക ആവർത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവർത്തിയെ സ്വാഭാവിക ആവർത്തി എന്ന് പറയുന്നു. അതായത് ഒരു വസ്തു സ്വതന്ത്രമായിട്ടാണ് കമ്പനം ചെയ്യുന്നതെങ്കിൽ അതിനെ സ്വാഭാവിക ആവർത്തി എന്ന് പറയുന്നു. അത്ര ആലോചിച്ച് വെച്ചാൽ മതി, വേറൊന്നും ഓർത്തു വെക്കേണ്ടതായിട്ട് വരുന്നില്ല. ഇനി കൊതുകിൻ്റെ പാട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാനുണ്ട്. കൊതുകുകളും തേനീച്ചകളും പറക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്നത് അവയുടെ ചിറകുകൾ കമ്പനം മൂലമാണ്. കൊതുകുകളുടെ ചിറകുകൾ ഏകദേശം 500 Hz. എഴുതി വയ്ക്കുക. കൊതുകുകളുടെ ചിറകുകൾ 500 Hz. തേനീച്ചകളുടെ ചിറകുകൾ 300 Hz കമ്പനം ചെയ്യുന്നു. അപ്പൊ കൊതുക് 500, തേനീച്ച 300. അവയുടെ ചിറകടിക്കുന്ന ശബ്ദമാണ് ഒരു മൂളലായി നമുക്ക് അനുഭവപ്പെടുന്നത്. എന്നാൽ ചീവീടുകൾ ശബ്ദമുണ്ടാക്കുന്നത് അവയുടെ ചിറകിലുള്ള പ്രത്യേക അവയവങ്ങൾ തമ്മിൽ ഉരസിയാണ്. ഇവ ഉണ്ടാക്കുന്ന ശബ്ദം വളരെ ഉയർന്ന ആവൃത്തിയിൽ ഉള്ളതാണ്. ചീവീടുകളുടെ അഭാവം മൂലമാണത്രേ സൈലൻ്റ് വാലിക്ക് ആ പേര് വന്നത്. അത് നമ്മൾ കുറേ കേട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ എഴുതി വയ്ക്കുന്നത് കൊതുകിൻ്റെയും അതേപോലെ തേനീച്ചയുടെയും ശബ്ദം, അല്ലെങ്കിൽ അതിൻ്റെ ആവൃത്തി, അല്ലെങ്കിൽ ഹെഡ്സ് എത്രയാണ് എന്നുള്ളത് എഴുതി വയ്ക്കുക. കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മതയെ എഴുതി വയ്ക്കുക. കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മതയെ സ്ഥായി എന്നാണ് പറയുക. സ്ഥായി എന്നാണ് പറയുക. കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മത സ്ഥായി. ഈ ശബ്ദത്തെ ആവർത്തിയെ അനുസരിച്ചിരിക്കും. ഈ ശബ്ദത്തിൻ്റെ ഇത് ശബ്ദത്തിൻ്റെ ആവർത്തിയെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇതിൽ നോക്കേണ്ട പോയിന്റ് എന്താണ്? കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മത സ്ഥായിയായിരിക്കും. ഇത് ശബ്ദത്തിൻ്റെ ആവർത്തിയെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവാണ് ഉച്ചത. എഴുതി വയ്ക്കുക. ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവാണ് ഉച്ചത. ഇത് പ്രധാനമായും കമ്പന ആയതിയെയും ചെവിയുടെ ഗ്രാഹ്യതയെയും ആശ്രയിച്ചിരിക്കുന്നു. ഇതിൻ്റെ യൂണിറ്റാണ് ഡെസിബൽ. അപ്പോൾ എഴുതി വയ്ക്കുക, ഉച്ചതയുടെ യൂണിറ്റാണ് ഡെസിബൽ. ഉച്ചതയുടെ യൂണിറ്റാണ് ഡെസിബൽ. ഇത് ഡെസിബൽ മീറ്റർ എന്ന ഉപകരണം കൊണ്ട് അളക്കാം. അപ്പോൾ ഏതാണ് ഉച്ചത? ഉച്ചതയുടെ യൂണിറ്റ് എഴുതി വയ്ക്കുക, ഡെസിബൽ. ആവർത്തിയുടെ യൂണിറ്റ് എന്താണ്? ഹെഡ്സ് ആണ്. അപ്പോൾ അത് രണ്ടും മാറിപ്പോയത് കൃത്യമായി എഴുതി വയ്ക്കുക, ചോദിക്കും. അടുത്തത് അലക്സാണ്ടർ ഗ്രഹാംബൽ. 1847 March 3 സ്കോട്ട്ലാൻഡിലെ എഡിൻബർഗിൽ ജനിച്ചു. എഴുതി വയ്ക്കുക, സ്കോട്ട്ലാൻഡിലെ എഡിൻബർഗിൽ ജനിച്ച വ്യക്തിയാണ് അലക്സാണ്ടർ ഗ്രഹാംബൽ. തൻ്റെ 75 വയസ്സിൽ 1922 August 2 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മയും ഭാര്യയും ബധിരരായിരുന്നു. 1876 October 9 അലക്സാണ്ടർ ഗ്രഹാംബൽ തൻ്റെ സുഹൃത്തും അസിസ്റ്റൻ്റുമായ വാട്സണുമായി കോംബ്രിഡ്ജ് മുതൽ ബോസ്റ്റൺ വരെയുള്ള 2 കിലോമീറ്റർ ദൂരം കമ്പ്യൂട്ടറിലൂടെ സംസാരിച്ചുകൊണ്ട് ആദ്യത്തെ ടെലഫോൺ ലോകത്തിന് സമർപ്പിച്ചു. അലക്സാണ്ടർ ഗ്രഹാംബലിൻ്റെ ബഹുമാനാർത്ഥമാണ് ഉച്ചതര യൂണിറ്റിനെ ബെൽ
എന്ന പേര് നൽകിയത്? ബെൽ എന്ന യൂണിറ്റിൻ്റെ ചെറിയ അളവാണ് ഡെസിബെൽ എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇവിടെ നമുക്ക് ഇത് പറഞ്ഞിട്ടുണ്ട്, ശബ്ദം ഏകദേശ ഉച്ചത എന്നുള്ള ശബ്ദം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം തന്നിട്ടുണ്ട്, എഴുതി വെക്കണേ. ചെവിക്ക് വേദനയുണ്ടാക്കുന്ന ശബ്ദമാണ്, 120 ഡെസിബലിൽ കൂടുതലാണ് ചെവിക്ക് വേദനയുണ്ടാക്കുന്ന ശബ്ദം. ജെറ്റ് എഞ്ചിൻ 100 മീറ്റർ അകലെയാകുമ്പോൾ 110 മുതൽ 140 വരെ. വാഹനത്തിരക്കേറിയ റോട്ടിൽ 80-90. കാറിന്റെ 60-80 ഡെസിബൽ. സാധാരണ സംഭാഷണം 40 മുതൽ 60 വരെ. ഇലകളുടെ മർമ്മരം 10 ഡെസിബലാണ്. എഴുതി വെക്കണേ, മറക്കരുത്, ഇതിൽ ഇമ്പോർട്ടൻ്റ് ഇതാണ്. ശബ്ദത്തിനെ സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. അതുകൊണ്ടാണ് ബഹിരാകാശത്ത് ശബ്ദം ഉണ്ടാക്കിയാൽ പോലും നമുക്ക് കേൾക്കാൻ സാധിക്കാത്തത്. അതിനവർ അതിൻ്റെതായ രീതിയിലാണ് സംസാരിക്കുന്നത്. ഇനി ചെവിയും ശബ്ദവും. ചെവിക്കൂടയിൽ എത്തുന്ന ശബ്ദ തരംഗങ്ങൾ കർണനാളത്തിലൂടെ കടന്നുപോയി കർണപടത്തിൽ ചെന്ന് തട്ടുന്നു. ഇത് കർണപടത്തെ കമ്പനം ചെയ്യിക്കുന്നു. കർണപടത്തിലുണ്ടാക്കുന്ന കമ്പനം അതിനോട് ചേർന്ന് കാണുന്ന അസ്ഥി ശൃംഖലയെ കമ്പനം ചെയ്യിക്കുന്നു. അസ്ഥി ശൃംഖലയെ കമ്പനം ഓവൽ വിൻഡോയിലേക്കും ആന്തരകർണത്തിലേക്കും കോക്ലിയയിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതായത് ഇവിടെ പറയുന്നത് ശബ്ദം എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അതൊന്നും നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമല്ല. ഇനി ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ഏകദേശം 3 സെൻറ്റിമീറ്റർ നീളമുള്ള ഭാഗമാണ് കോക്ലിയ. ഇതിൻ്റെ ഉള്ളറകളിലുള്ള എൻഡോലിഫ് എന്ന ദ്രാവകത്തിലേക്ക് കമ്പനം പടരുന്നു. കോക്ലിയയിലുള്ള 1000 കണക്കിന് നാഡീകോശങ്ങൾ ഈ കമ്പനത്താൽ ഉത്തേജിക്കപ്പെടുകയും ആവേഗങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ ആവേഗങ്ങൾ ശ്രവണ നാഡി വഴി തലച്ചോറിലെത്തുമ്പോഴാണ് നമുക്ക് ശബ്ദം എന്ന അനുഭവം ഉണ്ടാകുന്നത്. ഇതിൽ നിങ്ങൾക്ക് നോക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ശബ്ദം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള പ്രതിഭാസമാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു പിക്ചർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ബയോളജിയിൽ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കുന്നതായിരിക്കും. ഇനി മനുഷ്യന് ശബ്ദപരിധി എന്ന് പറയുന്നത് 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലാണ്. ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്നത് 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലാണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ ശ്രവണ സഹായി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് മൈക്രോഫോൺ ശബ്ദോർജത്തെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുന്നതാണ് മൈക്രോഫോൺ. ആംപ്ലിഫയർ വൈദ്യുത സിഗ്നലുകളെ ശക്തിപ്പെടുത്തുന്നു. ലൗഡ് സ്പീക്കർ ശക്തി കൂടിയ വൈദ്യുത സിഗ്നലുകളെ ഉച്ചത കൂടിയ ശബ്ദമാക്കി മാറ്റി കർണപടത്തിൽ എത്തിക്കുന്നു. ശ്രവണ സഹായിക്ക് പ്രവർത്തിക്കാൻ ആവശ്യത്തിനുള്ള വൈദ്യുതി ഒരു ബാറ്ററി ഈ സംവിധാനത്തിൽ ഉണ്ടാകും. അതായത് ഇത് എൻ്റെ ചെവിയിൽ കേൾവിയില്ലാത്തവർക്ക് വയ്ക്കുന്നില്ല, ആ സാധനമാണത്. ഇനി ഇവിടെ നോക്കേണ്ടത് ഗാൾട്ടൺ വിസിൽ പുറപ്പെടുവിക്കുന്ന ഏകദേശ ശബ്ദം 30,000 ഹെഡ്സ് ആണ്. മനുഷ്യനെ കേൾക്കാൻ കഴിയില്ല, നായ്ക്കൾക്കേ കേൾക്കാൻ കഴിയും. ഇനി വവ്വാലുകൾ പുറപ്പെടുവിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങളാണ്. നമ്മൾ മേലെ നോക്കി ഈ 10,000 അല്ലെങ്കിൽ 20,000 ഹെഡ്സിന് മുകളിലുള്ള ഇതിനെയാണ് അൾട്രാസോണിക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് 10 ഹെഡ്സിന് താഴെയുള്ള ഈ ഭാഗത്തെയാണ് ഇൻഫ്രാസോണിക് ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ടാണെങ്കിൽ ഇൻഫ്രാസോണിക്, അങ്ങോട്ടാണെങ്കിൽ അൾട്രാസോണിക്. മനുഷ്യൻ്റെ എന്ന് പറയുന്നത് 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലാണ്. വവ്വാലുകൾ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് ആണ്. എന്നാൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന തരംഗം എന്ന് പറയുന്നത് ഇൻഫ്രാസോണിക്കുമായിരിക്കും. എഴുതിപ്പിക്കുക, ഭൂകമ്പങ്ങൾ ഇൻഫ്രാസോണിക്കായിരിക്കും. അതേപോലെ ഗാൾട്ടൺ വിസിൽ എന്ന് പറയുന്നത് അൾട്രാസോണിക്കല്ല, ഗാൾട്ടൺ വിസിൽ എന്ന് പറഞ്ഞാൽ 30,000 ഹെഡ്സ് ആയിരിക്കും. വവ്വാലുകളാണ് അൾട്രാസോണിക്കിൽ ഉൾപ്പെടുന്നത്. ഇനി കടലിൻ്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്നതാണ് സോണാർ. അതിൻ്റെ ഫുൾ ഫോം എഴുതി വെക്കണേ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നുള്ളതാണ് സോണാറിൻ്റെ ഫുൾ ഫോം. ഇനി ഇവിടെ നമുക്ക് ഏകദേശ ആവൃത്തി കുറഞ്ഞത് കൂടിയതും തന്നിട്ടുണ്ട്. നായയുടെ ഏറ്റവും കുറഞ്ഞത് 67, കൂടിയത് 45,000. പൂച്ച 45-64,000. പശു 23-35. കുതിര 55-33,500. എലി 1,000-91,000. വവ്വാൽ 2,000-1,23,000. ആന 16-12,000. സ്വർണ മത്സ്യം 20-3,000. കോഴി 125-2,000.
ഇതൊക്കെ അവയുടെ ഏകദേശ ആവൃത്തിയാണ്, കുറഞ്ഞതും കൂടിയതും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ഇതിലെ സോണാർ, അതേപോലെ ഇൻഫ്രാസോണിക്, അൾട്രാസോണിക്, ആവൃത്തിയുടെ യൂണിറ്റ്, അതേപോലെ ഡെസിബെല് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക്, ഉച്ചതയുടെ യൂണിറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത്. ഇത് കൃത്യമായിട്ട് തന്നെ എഴുതി വയ്ക്കുക. എഴുതി വയ്ക്കുമ്പോൾ ഏകദേശം ഒരു പേജോ ഒന്നര പേജിലോ ഒതുങ്ങുന്ന രീതിയിൽ എഴുതാൻ ശ്രമിക്കുക. അത്രേ ഇതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൂ. ഞാൻ കൂടുതൽ കാര്യങ്ങൾ എടുത്തത് അഥവാ ചോദിച്ചാലോ എന്ന് കരുതിയിട്ടാണ്. നിങ്ങളുടെ ഓർമ്മയിൽ നിന്നാൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.